നമസ്കാരം റാപ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം ഒന്ന് ഓർത്തു നോക്കുക. അവിടെ പി എസ് ജിയുടെ പരിശീലകനായിട്ട് തോമസ് ടുഷൽ ഉണ്ടായിരുന്നു, അവരുടെ നായകനായിട്ട് തിയാഗോ സിൽവയുണ്ടായിരുന്നു. ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പി എസ് ജി ബയൺ മ്യൂണിക്കിനോട് പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 279 ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അന്ന് റണ്ണേഴ്സ് അപ്പിനുള്ള മെഡൽ വാങ്ങിക്കൊണ്ട് തിരികെ പോയ അതേ തോമസ് ടുഷേലും തിയാഗോ സിൽവയും ഇപ്പോഴിതാ വിജയികൾക്കുള്ള കിരീടധാരണം നടത്തിയിരിക്കുന്നു. 279 ദിവസങ്ങൾ പരാജയത്തിനും വിജയത്തിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. പി എസ് ജി തിയാഗോ സിൽവയെ ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അവർ മടിച്ചു നിന്നപ്പോൾ ഒരു മടിയും കൂടാതെ ഫ്രാങ്ക് ലംപാർഡ് അദ്ദേഹത്തെ ചെൽസിയിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പി എസ് ജി തോമസ് ടുഷലിനെ പുറത്താക്കുന്നു. മടിച്ചില്ല, ലംപാർഡിനെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് ചെൽസി തോമസ് ടുഷലിനെ കൊണ്ടുവരുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്, നമുക്കറിയാമത്. മികച്ച പ്രകടനം ചെൽസി നടത്തുന്നു. പ്രധാനപ്പെട്ട പരിശീലകരുള്ള ടീമിനെയൊക്കെ തോമസ് ടുഷേൽ തൻ്റെ ചെൽസിയുടെ സംഘം കൊണ്ട് പരാജയപ്പെടുത്തി മുന്നോട്ട് കുതിക്കുന്നു. കഴിഞ്ഞ 6 ആഴ്ചയിലെ കണക്ക് മാത്രമെടുത്താൽ 3 തവണയാണിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ ചെൽസി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തോമസ് ടുഷേലിൻ്റെ സംഘം ഇത്തവണ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയിരിക്കുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അതുതന്നെയാണ് തിയാഗോ സിൽവയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പക്ഷേ മത്സരത്തിനിടയ്ക്ക് പരിക്കേറ്റിരുന്നു, കളിക്കളം വിടേണ്ടി വന്നു. ചെറിയ ആശങ്ക അക്കാര്യത്തിൽ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്കുണ്ടാകും. താരം കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പരിക്ക് പറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്കയ്ക്ക് വകയുണ്ടെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം എടുത്തു പറയണം. പി എസ് ജി തവണ സെമി ഫൈനലിലാണ് വീണുപോയിരിക്കുന്നത്. പി എസ് ജിയുടെ പ്രശ്നങ്ങളിലൊന്ന് മികച്ച ഒരു ഡിഫൻഡർ അവർക്കില്ല. മാർക്കിഞ്ഞോസ് ഒഴിച്ചു നിർത്തിയാൽ ആ ഒരു മികവിലേക്ക് കളിക്കാൻ കേൾപ്പുള്ള ഒരു ഡിഫൻഡർ ഇല്ല. തിയാഗോ സിൽവയെ അവർ നഷ്ടപ്പെടുത്തിയത് വലിയ മണ്ടത്തരമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ തോമസ് ടുഷലിനെ പോലെയുള്ള ഒരു ടാക്ടീഷ്യനെ അവർ പറഞ്ഞു വിട്ടു. പകരം മൗറീസിയോ പൊച്ചറ്റിനോയെ കൊണ്ടുവന്നു. കുറഞ്ഞ നാളുകൾ കൊണ്ട് പൊച്ചറ്റിനോക്ക് അത്ഭുതമൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണ ലീഗ് വണ്ണിലെ കിരീടം പോലും പി എസ് ജിക്ക് കൈവിട്ടു. അതേസമയം മറുഭാഗത്ത് തോമസ് ടുഷേൽ ചെൽസിയെ കിരീടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. പി എസ് ജിയുടെ ആരാധകർക്ക് ഒരു നഷ്ടബോധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ് ടോക്സ് വീണ്ടും എത്താം.